കോട്ടപ്പടി പഞ്ചായത്തിലെ ഭരണനഷ്ടം യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതികളും റിബൽ ശല്യവും പുതുമുഖങ്ങൾക്ക് അവസരം കുറഞ്ഞതും യു ഡി എഫിന് തിരിച്ചടികളായി മാറുകയായിരുന്നു. 13 വാർഡുള്ള കോട്ടപ്പടിയിൽ കഴിഞ്ഞ തവണ യു ഡി എഫും എൽ ഡി എഫും മാറി മാറിയാണ് ഭരിച്ചതെങ്കിൽ ഇത്തവണ ഉറച്ച ഭരണം നടത്താൻ കഴിയുന്ന ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. 10 വാർഡുകളിലാണ് എൽ ഡി എഫ് മിന്നുന്ന വിജയം നേടിയത്. 1 വാർഡിൽ സാറാ മജോൺ, 3 വാർഡിൽ സന്തോഷ് അയ്യപ്പൻ, 4 വാർഡിൽ സണ്ണി വർഗീസ്, 5 വാർഡിൽ നിതിൻ മോഹൻ, 6 വാർഡിൽ ജിജി സജീവ്, 8 വാർഡിൽ മെറ്റിൻ മാത്യു, 9 വാർഡിൽ ശ്രീജ സന്തോഷ്, 10 വാർഡിൽ അമൽ വിശ്വം, 11 വാർഡിൽ ശ്രീജ സന്തോഷ്, 12 വാർഡിൽ മിനി ഗോപി, 13 വാർഡിൽ അഡ്വക്കേറ്റ് ബി ജി പി ഐസക് എന്നിവരാണ് എൽ ഡി എഫിൽ വിജയിച്ചത്. 12 വാർഡിൽ വിജയിച്ച മിനി ഗോപി പഞ്ചായത്ത് പ്രസിഡന്റാകും. കോൺഗ്രസിന് ഒരു അംഗം മാത്രമാണ് ഉള്ളത്. 5 വാർഡിൽ നിന്നുള്ള ഷൈമോൾ ബേബിയാണ് കോൺഗ്രസ് അംഗം. 2 വാർഡിൽ കേരള കോൺഗ്രസ് ജോസഫിലെ ഷിജി ചന്ദ്രനും 9 വാർഡിലെ മുസ്ലിം ലീഗിലെ റംല മുഹമ്മദും വിജയം കണ്ടു. യു ഡി എഫിൽ മുൻ പ്രസിഡന്റ് എം കെ വേണു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ എൽദോസ്, മുസ്ലിം ലീഗ് നേതാവ് കെ വി പരീക്കുട്ടി തുടങ്ങിയവർ പരാജയമടഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നമാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നിഷേധിച്ചത് യു ഡി എഫിനെതിരെ എൽ ഡി എഫ് പ്രചരണ ആയുധമാക്കിയിരുന്നു. പല വാർഡുകളിലും വിമതരുടെ സാന്നിധ്യവും യു ഡി എഫിന് പിന്നോട്ട് വലിച്ചു. കെ വി പരിക്കുട്ടിയുടെ പരാജയം മുസ്ലിം ലീഗിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. KCV News കോട്ടപ്പടി.